കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഒന്നാണ് കാന്തല്ലൂർ. തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശത്തുള്ള ഇടുക്കി ജില്ലയിലെ ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. അതിരാവിലെ തന്നെ സൂര്യൻ ഗോൾഡൻ ലൈറ്റിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഗോൾഡൻ ലൈറ്റിൽ നമുക്ക് മലനിരകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ടൊക്കെ സാധിക്കും. നമ്മൾ താമസിച്ചത് ചീനി ഹിൽസ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. നല്ല പഴമയിൽ തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു റിസോർട്ടാണ്. രാവിലെ തന്നെ നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് തൊട്ടടുത്തുള്ള സ്ട്രോബെറി പാടത്തേക്കാണ് പോകുന്നത്. അവിടെയും ചെറിയ ചെറിയ ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ട്. സ്ട്രോബെറി പാടത്തിനൊക്കെ നമുക്ക് തൊട്ടടുത്തൊക്കെ പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു വ്യൂ പോയിന്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിൽ സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ട് അവർ സ്ട്രോബെറീസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാനും സാധിക്കുമല്ലോ. വളരെ വിലക്കുറവൊക്കെ തന്നെയാണ്. ഒപ്പം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് നമുക്ക് ഇവിടെ കിട്ടും. ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. നല്ല ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു തലേ ദിവസം. ഒപ്പം തന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇതിൻ്റെ ചുറ്റും തന്നെ അവർ വളർത്തുന്നുണ്ട്. ഓറഞ്ച് കണ്ടു. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കണ്ടൊരു സാധനമാണ് വെളുത്ത കളറുള്ള ഫാഷൻ ഫ്രൂട്ട്. കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. ശരിയാണ്, ഈ തണുപ്പ് കാലത്ത് അതായത് മൂന്നാർ തന്നെ ഇരുന്ന് കഴിച്ചാലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. പിന്നെ ബ്ലൂബെറീസ് അവിടെ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ മൂന്നാറ് ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് ഒത്തിരിയധികം നല്ല കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. നമ്മളതിനിടയിൽ ശർക്കര ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ കയറിയിരുന്നു. എങ്ങനെയാണ് ശർക്കരയ്ക്ക് ഉണ്ടാക്കണേന്നൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിലായിട്ട് കണ്ടു. കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് തിരികെ പോകുന്നത്. ഈ കാണുന്നത് ശരിക്കും അവരൊരു പൊക്കക്കുഴലാണ് കേട്ടോ. നല്ലൊരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പൊക്കക്കുഴലാണ്. ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കരിമീൻ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ പലപ്പോഴും സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചിരുന്നു. പിന്നെയുള്ളൊരു അട്രാക്ഷനാണ് സാൻഡൽവുഡ് ഫോറസ്റ്റിലൂടെ നമുക്ക് പോകുന്ന ഒരു അനുഭവം. ചുറ്റും കെട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ് ഈ കാടിനുള്ളിലൂടെ പോകുമ്പോൾ. നല്ല സെക്യൂരിറ്റി ഉണ്ട്. അതിനിടയിൽ നമുക്ക് ഒരിക്കലും വണ്ടി ഒന്നും നിർത്താനുള്ള പെർമിഷൻസ് ഒന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇടയിൽ വെച്ച് കുറച്ച് മൃഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയിരുന്നു. പിന്നെ നമ്മൾ നേരെ മൂന്നാറിന് പോവാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി കാണുന്നത്. പിന്നെ മൂന്നാർ എത്തിയതിന് ശേഷം എല്ലാവർക്കും കാണുന്ന പോലെയൊക്കെ തന്നെ ഗാർഡൻസിലൊക്കെ പോയി കുറച്ച് വ്യൂ പോയിൻസൊക്കെ എൻജോയ് ചെയ്തു തിരിച്ച് നമ്മൾ തൃശ്ശൂർ പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.